കൃഷ്ണപ്രിയം അവസാന ഭാഗം. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഒരു കാലത്ത് രാജകുമാരിയായി ജീവിച്ചവളായിരുന്നു ഞാൻ. പിന്നെ ആരോരുമില്ലാത്ത രാജ്യം നഷ്ടപ്പെട്ട രാജകുമാരിയായി, ആർക്കും വേണ്ടാതെ, എല്ലാവരാലും തഴയപ്പെട്ട്, കൊത്തിവലിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിലായിപ്പോയി. പിന്നൊരു രാജകുമാരൻ എന്നെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോയി. എന്നെ രക്ഷിച്ച കുറ്റത്തിന് രാജകുമാരനെ അവൻ്റെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. അവൻ എന്നെയും കൂട്ടി അവൻ എനിക്കായി ഒരുക്കിയ കൊട്ടാരത്തിലെത്തി. പിന്നെ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഞാനും അവനും പരസ്പരം സ്നേഹിച്ചും വഴക്കടിച്ചും പിണങ്ങിയുമൊക്കെയിരുന്നു. എൻ്റെ മനസ്സ് ദുഃഖങ്ങൾ മറന്നു. എന്നിലേക്ക് വന്ന ദുഷ്ടരെയെല്ലാം അവൻ തോൽപ്പിച്ചു, എന്നെ സംരക്ഷിച്ചു. അവൻ മാത്രമായി എൻ്റെ ഉള്ളിൽ. അതുവരെ ഞാൻ അറിയാത്ത ആ വികാരം അതവനിലൂടെ ഞാൻ അറിഞ്ഞു, പ്രണയം. പിന്നെയും വന്നു പ്രതിസന്ധികൾ. രാജകുമാരൻ അവൻ്റെ രാജകുമാരിയെ അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ അവളെ വിട്ടവൻ്റെ ലക്ഷ്യത്തിലേക്ക് പറന്നു. വിരഹം, അവനില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥ. അവൻ പറഞ്ഞു, പ്രണയിക്കാം, പരസ്പരം പിരിഞ്ഞിരുന്ന് പ്രണയിക്കാം, പ്രണയത്തിൻ്റെ ആഴം കൂട്ടാം, നീ നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങുക. അങ്ങനെ അകന്നിരുന്ന് അവനിലേക്ക് എത്തുവാൻ വേണ്ടി പ്രയത്നിച്ചു, സ്വപ്നങ്ങൾ സ്വന്തമാക്കി. വീണ്ടും രാജകുമാരൻ എൻ്റെ അടുത്തെത്തി. എല്ലാ ദുഷ്ടന്മാരിൽ നിന്നും എന്നെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചു. പുതിയ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു പിടിക്കാൻ ഒരു നിധി കിട്ടി. ആ നിധി വെച്ച് ഞങ്ങൾ തുടങ്ങി. പതിയെ പതിയെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു വന്നു തുടങ്ങി. ഞാനും അവനും പ്രണയിച്ചു, പരിധികളില്ലാതെ ആത്മാർത്ഥമായി. ഞങ്ങളുടെ സ്നേഹം കണ്ട് ദൈവം ഞങ്ങൾക്ക് ഒരു വിലമതിക്കാനാവാത്തൊരു സമ്മാനം തന്നു, ഞങ്ങളുടെ കണ്ണൻ അനന്തകൃഷ്ണൻ. ഇപ്പോൾ മോന് 1 വയസ്സാകുന്നു. പ്രസവം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. 21 ദിവസം അവിടെ ആയിരുന്നു. പകൽ നീതുവിൻ്റെ അമ്മ വരും, വൈകുന്നേരം ചേട്ടൻ വരുമ്പോൾ അവർ തിരിച്ചു പോകും. ഏട്ടനും ഞാനും കൂടി രാത്രി മോനെ നോക്കും. എന്നെ ഏട്ടൻ അധികം ബുദ്ധിമുട്ടിക്കാറില്ല. പിന്നെ എൻ്റെ മോൻ കള്ളച്ചെറുക്കനാണ്, കുറച്ച് വഴക്കൊക്കെയുണ്ട്. രാത്രിയിൽ നിൽക്കുന്ന സിസ്റ്റർമാർ ഹെൽപ്പിന് വരും. പിന്നെ കുളി, മരുന്നുകൾ, ഭക്ഷണം ഒന്നും അറിയണ്ട, എല്ലാം കറക്റ്റായി കിട്ടും. കയ്യിൽ കാശുള്ളത് കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ പെട്ടുപോയേനെ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, രാത്രിയിൽ ഞങ്ങൾ മാത്രം എന്നൊരു വ്യത്യാസം മാത്രം. ഞാനും ഏട്ടനും കുഞ്ഞിനെ കുളിപ്പിക്കാൻ പഠിച്ചു. പകൽ നീതുവിൻ്റെ അമ്മ വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആ ചേച്ചി ഒരു പാവാണ്. പിന്നെ അവരുടെ മോള് നമ്മുടെ കമ്പനിയിലാണല്ലോ, അതിൻ്റെ ഒരു സ്നേഹമുണ്ട്. 3 മാസമൊക്കെ ആയപ്പോൾ ഞാനും കമ്പനിയിൽ പോകാൻ തുടങ്ങി. മോനെയും കൊണ്ടാണ് പോകുന്നത്. ഓഫീസ് റൂമിനോട് ചേർന്നുള്ള ഒരു റൂം ഞങ്ങൾ ബേബി റൂമാക്കി. സ്വന്തം ഓഫീസാകുമ്പോൾ എന്തോ ആകാമല്ലോ. നല്ല വർക്കുണ്ടേ. നീതു ഒറ്റക്ക് പറ്റില്ല, വില്ലാ പ്രൊജക്റ്റ് തുടങ്ങി. അതിൻ്റെ കാര്യങ്ങളും പിന്നെ വേറെയും കുറച്ച് പ്രൊജക്റ്റുകളെല്ലാം വന്നിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത്. പിന്നെ കസ്റ്റമർ എൻക്വയറീസ്, പർച്ചേസിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി വട്ടാകും. നീതുവിൻ്റെ അമ്മയും ഇപ്പോൾ ഓഫീസിൽ തന്നെയാണ്. ചെറിയ ചെറിയ ഓഫീസ് വർക്കുകളൊക്കെ അവരും ചെയ്യും. പിന്നെ മെയിനായിട്ട് മോനെയാണ് നോക്കുന്നത്. മോനിപ്പോൾ ഇതൊരു വീട് പോലെ തന്നെയാണ്. ആള് മുട്ടിലിഴിഞ്ഞ് ഇവിടെ മൊത്തം നടക്കും. അതുകൊണ്ട് ഇവിടെയെല്ലാം നല്ല ക്ലീനാക്കിയാണ് വെക്കുന്നത്. വീട്ടിൽ നിർത്തിയിട്ട് പോരാൻ എനിക്ക് പറ്റില്ലല്ലോ. ജയൻചേട്ടൻ ഇപ്പോൾ ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. നാട്ടിൽ വേറെ വർക്കൊന്നും എടുക്കുന്നില്ല. ഇലക്ട്രിക്കൽ വർക്ക് മാത്രമല്ല, മൊത്തത്തിലിപ്പോൾ ജയൻചേട്ടനും കൂടിയാണ് നോക്കുന്നത്. ഏട്ടനെയും ജോസങ്കളിനെയും കൊണ്ട് മാത്രം പറ്റില്ല, 2-3 സ്റ്റാഫിനെ കൂടി എടുക്കേണ്ടി വരും. എങ്ങനെ പോയാലും ഏട്ടൻ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങ് വരും. വൈകുന്നേരം മാത്രമല്ല, സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്. അച്ഛനും മോനും ഭയങ്കര സ്നേഹമാണ്. ജനിച്ചിട്ട് ഇതുവരെ രാത്രിയിൽ അവർ പിരിഞ്ഞു നിന്നിട്ടില്ല. ഏട്ടൻ എൻ്റെ കാര്യത്തിൽ അലസത കാണിച്ചാലും അവൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കും. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. കണ്ണൻ എൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയാണ്. സമയം കിട്ടുന്നതുപോലെ ഞങ്ങൾ ആരെങ്കിലും അവനെ കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും, ഉറക്കും. പാല് കൊടുക്കൽ മാത്രമാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടി.
അത് ഏട്ടന് പറ്റില്ലല്ലോ. ടിൻ ഫുഡൊന്നും ഏട്ടൻ കൊടുക്കാൻ സമ്മതിക്കാറില്ല, എല്ലാം നാച്ചുറൽ മാത്രം. അതുകൊണ്ട് ഓഫീസിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചേട്ടത്തിക്കും ജയൻചേട്ടനും രണ്ടാമത് മോളാണ്. ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ ഏട്ടൻ്റെ അമ്മയും അച്ഛനും വന്നിരുന്നു. അച്ഛനിപ്പോൾ ഒതുങ്ങിപ്പോയി, വയ്യ, അതുകൊണ്ടാണ്. അമ്മയ്ക്കൊരു മാറ്റവുമില്ല, അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞങ്ങളുടെ മോൻ LKG പോകുന്ന ദിവസമാണ്. ആദ്യത്തെ ദിവസമല്ലേ, ഞങ്ങളാണ് കൊണ്ടുവിടുന്നത്. നേരത്തെ പ്ലേ സ്കൂളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു, എങ്കിലും ഇത് LKG അല്ലേ, യൂണിഫോമൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ സ്വന്തം വീട്ടിലാണ്. ഞങ്ങളുടെ പ്രൊജക്റ്റിൽ ഒരു വില്ല ഞങ്ങൾക്കായിരുന്നു. ജയൻചേട്ടനും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ചേട്ടത്തിയുടെ നിർബന്ധവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളും കാരണം ജയൻചേട്ടനും ഇവിടെ സെറ്റിലാവാൻ തീരുമാനിച്ചു. അവിടെയുള്ള സ്ഥലം വിറ്റു, പിന്നെ ലോണും. ഇവിടെ അടുത്തടുത്ത് 2 വീടുകൾ, അവിടെ ഞങ്ങൾ 2 കൂട്ടരും. ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ഇപ്പം നന്നായിട്ട് പോകുന്നു. കുറച്ചുകൂടി വലിയ ഓഫീസാക്കി, കുറച്ചുകൂടി സ്റ്റാഫായി, ഞാൻ MD ആയി. എന്നാലും പണിക്കൊരു കുറവുമില്ല കേട്ടോ. ഇപ്പോൾ ഗവൺമെൻറ് പ്രൊജക്റ്റുകളും എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ചേട്ടത്തി ഇപ്പോഴും ടീച്ചറാണ്. പുള്ളിക്കാരിക്ക് ഈ ഓഫീസ് വർക്കൊന്നും പറ്റില്ലെന്ന്. ചേട്ടത്തിയുടെ അമ്മ അവരുടെ കൂടെയുണ്ട്. ഇപ്പോഴും ഇടയ്ക്ക് കുറച്ച് കുശുമ്പ് കുത്തുമെങ്കിലും വലിയ ശല്യമില്ല. ജയൻചേട്ടനെ നല്ല പേടിയാണ്. പിന്നെ ഏട്ടൻ്റെ അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു. ഇപ്പോൾ അമ്മയുടെ കൂടെ ശ്രീലക്ഷ്മിയാണ്. വീട് അവർക്ക് കൊടുത്തു. അമ്മയെ കൂടെ കൊണ്ടുവരാൻ എനിക്കും ചേട്ടത്തിക്കും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു ചർച്ച പോലും ഞങ്ങൾ സമ്മതിച്ചില്ല. ദുഷ്ടകളാണെന്ന് നാട്ടുകാർ പറയുമായിരിക്കും, എന്നാലും വേണ്ടിയില്ല, എനിക്ക് പറ്റില്ല. എൻ്റെ മോനൊരു തറവാടിയാകാൻ ഞാൻ സമ്മതിക്കില്ല. വല്ലപ്പോഴും അവിടെ പോകും, അമ്മയെ കാണും, കൊടുക്കാനുള്ളത് കൊടുക്കും, പിന്നെ കിട്ടുന്നത് വാങ്ങി തിരിച്ചു വരും. ജയൻചേട്ടനും ഏട്ടനും അമ്മയ്ക്കുള്ള ചിലവിനുള്ളത് എല്ലാ മാസവും കൊടുക്കും, അതിന് ഞങ്ങൾ എതിരില്ല. പക്ഷേ അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾ 2 പേരും സമ്മതിക്കില്ല. മോനെയും കൊണ്ട് ഇറങ്ങാനായി. എനിക്കിപ്പോൾ ഓടിച്ചാടിയൊന്നും പറ്റില്ല. വയറ്റിലൊരു കുഞ്ഞുവാവയുണ്ട്. ഏട്ടനൊന്നു മതിയെന്നൊക്കെ ഒരു ആലോചന ഉണ്ടായിരുന്നു, ഞാൻ സമ്മതിച്ചില്ല. എന്തായാലും എൻ്റെ കുഞ്ഞൊറ്റയ്ക്കാവാൻ ഞാൻ സമ്മതിക്കില്ല. 1-2 വാവ കൂടി വന്നാലും എനിക്കിഷ്ടമാണ്, കാരണം ഞാൻ അനുഭവിച്ചതാണ് ആ ഒറ്റപ്പെടലൊക്കെ. ഇപ്പോൾ കണ്ണന് പക്ഷേ അങ്ങനെയൊന്നുമല്ല. അപ്പുറത്ത് 2 സഹോദരങ്ങളുണ്ട്, പിന്നെ വലിയച്ഛൻ, വലിയമ്മ. എങ്കിലും ഇവിടെ അവന് സഹോദരങ്ങൾ വേണ്ടേ? ഭാവിയിൽ അടിച്ചു പിരിയോന്നൊന്നും അറിയില്ല, സ്നേഹമായിരിക്കുമോ എന്നും അറിയില്ല. എങ്കിലും ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നലെങ്കിലും വേണം, അതെനിക്ക് നിർബന്ധമാണ്. മുത്ത വരുന്നുണ്ടോ നീ? ഇനിയും താമസിച്ചാൽ ഞങ്ങൾ പോകുവേ, ഏട്ടൻ വിളിച്ചു പറഞ്ഞു. എനിക്ക് വയ്യാത്തതാണ്, ഓടി വരാനൊന്നും പറ്റത്തില്ല, ഞാൻ പറഞ്ഞു. നിനക്ക് കുറച്ച് നേരത്തെ അങ്ങ് റെഡിയായിക്കൂടായിരുന്നോ? അതെങ്ങനാ, പറഞ്ഞാൽ കേൾക്കണ്ടേ? ഏട്ടൻ പറഞ്ഞു. അല്ലെങ്കിലും ഏട്ടൻ ഇപ്പോൾ എന്നോട് ഒരു സ്നേഹവുമില്ല, എപ്പോഴും ദേഷ്യം മാത്രമാണ്, ഞാൻ പറഞ്ഞു. അതെ, സ്നേഹമില്ല. നീ ഒന്ന് വരുന്നുണ്ടോ? ഏട്ടൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, എന്നെ കാണാനിപ്പോൾ കൊള്ളത്തില്ലല്ലോ, അതാണിപ്പോൾ ഒരു സ്നേഹമില്ലാത്തത്. പിന്നെ പണ്ട് അപ്സരസായിരുന്നല്ലോ, പൊന്നു മുത്തേ, ഓടി വാ ഇങ്ങോട്ട്. ഇവനെ കൊണ്ട വിട്ടിട്ട് എനിക്ക് സൈറ്റിൽ പോകേണ്ടതാ. എനിക്കത് നേരത്തെ അറിയാം, അല്ലെങ്കിലും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയതല്ലോ. അന്ന് 6-8 അമ്പലത്തിൽ വന്നപ്പോൾ പോലും എന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല. അന്നേ എന്നെ ഇഷ്ടമല്ല, എനിക്കറിയാം. ഞാൻ കരഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇങ്ങനെയാണ്, മിണ്ടിയാൽ എനിക്ക് കരച്ചിൽ വരും. എൻ്റെ ദൈവമേ, ഏത് നേരത്താണോ എന്തോ ആ അമ്പലത്തിൽ പോകാൻ തോന്നിയത്, ഹരി തലയ്ക്ക് കൈവച്ച് പറഞ്ഞു. പിന്നെ ഒരുവിധം എല്ലാം പറഞ്ഞ് ശരിയാക്കി. അമ്പിസ്വാമിയുടെ കടയിൽ നിന്നുള്ള മസാല ദോശയും പൂരി മസാലയും വാങ്ങിക്കൊടുക്കാമെന്ന കണ്ടീഷനിൽ മുത്തമൊക്കെയായി. ഹരി തൻ്റെ രാജ്ഞിയെയും രാജകുമാരനെയും ചേർത്ത് പിടിച്ചു. അവരുടെ സ്നേഹം ഇങ്ങനെ ഒഴുകട്ടെ, എന്നും ഈ സ്നേഹവും സന്തോഷവും നിലനിൽക്കട്ടെ. കഥ അവസാനിച്ചു. ഈ കഥയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.